ഈ നാടാർ സംഗമത്തിൻ്റെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നാടാർ സമുദായത്തിനെ ഇത്രത്തോളം എത്തിച്ച വി എസ് ടി പിയുടെ സ്ഥാപകനായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർജി അവരെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഗമത്തിലെ എല്ലാ പ്രവർത്തകരും മഴയെ അവഗണിച്ചുകൊണ്ട് എത്തിയതിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട്, വേദിയിലിരിക്കുന്ന നേതാക്കൾക്ക് എല്ലാം ധൃതിയുള്ള ആളുകളും ആയതുകൊണ്ടും നമ്മുടെ കർത്തവ്യത്തിലേക്ക് അങ്ങ് തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. വന്ദേ മാതരം, വന്ദേ മാതരം, സുചല സുഫല മലയജ ശീതള സസ്യശ്യാമള മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം, വന്ദേ മാതരം. സ്വാഗതം പറയുന്നതിന് സംസ്ഥാന സെക്രട്ടറി ശ്രീ കോട്ടുകാൽ കോണം സുനിലിനെ ക്ഷണിച്ചു. സ്നേഹവും ബഹുമാനവുമുള്ള ഈ ചരിത്ര സംഗമത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ സംഘടനയുടെ പരമാധികാരിയും ഈ സംഘടനയുടെ ചെയർമാനുമായ ശ്രീ വിഷ്ണുപുരം ശേഖർജി അവരെ, വേദിയെ സാന്നിധ്യം കൊണ്ട് ആലങ്കാരികമാക്കിയിരിക്കുന്ന ജനാധിപത്യ കേരളത്തിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരെ, ഈ സംഗമഭൂമിയിൽ എത്തിച്ചേർന്ന ഒരു ജനസാഗരം സൃഷ്ടിക്കാനിവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ സമുദായ അംഗങ്ങളെ, പ്രത്യേകമായി ക്ഷണിക്ക എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. കാലാവസ്ഥയും സ്റ്റേജ് നിറച്ച് നമ്മൾ ക്ഷണിക്കപ്പെട്ട മുഴുവൻ വിശിഷ്ടാതിഥികളും എത്തിയതുകൊണ്ട് ഈ സംഗമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാന്യർ നിങ്ങളോട് സവിസ്തരം നടത്തുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ്. ഈ സമ്മേളനത്തിന് ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത്, നിങ്ങൾക്കറിയാം ജനാധിപത്യ കേരളത്തിൽ അസംഘടിതരായി നിന്ന നാടാർ സമുദായം ഒരു കാലഘട്ടത്തിൽ സമുദായം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പോലും മടിച്ചിരുന്ന നാടാർ സമുദായത്തെ, അസംഘടിതരായി നിന്ന നാടാർ സമുദായത്തെ, ഞങ്ങളിലുണ്ട് ഹൈന്ദവ മക്കൾ, ഞങ്ങളിലുണ്ട് ക്രൈസ്തവ മക്കൾ എന്ന മുദ്രാവാക്യം വാലിയുയർത്തിക്കൊണ്ട് ആധുനിക ജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ നാടാർ സമുദായത്തിൻ്റെ നവോത്ഥാന നായകനായി നമ്മുടെ രക്ഷകനായി വന്നു ചേർന്ന ഈ സംഘടനയുടെ പരമാധികാരി വിഷ്ണുപുരം ശ്രീ ശേഖർജി അവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ ചരിത്ര സംഗമം അനന്തപുരിയിലെ യേശുദാസൻ തിരുമേനി നഗർ ഒരു ജനസാഗരമായി നിൽക്കുന്ന ഈ ചരിത്ര സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ ജനാധിപത്യ കേരളം വിശിഷ്യാൽ ജനാധിപത്യ ഇന്ത്യ പോലും ഉറ്റുനോക്കുന്ന ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് മുഴുവൻ സമയമെടുത്താലും പറഞ്ഞാൽ തീരാത്ത വിധം രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശസ്തി നേടാൻ കഴിഞ്ഞ, തൻ്റെ ഏറ്റവും ചെറുപ്രായത്തിൽ പോലും ജനാധിപത്യ കേരളത്തിൽ മന്ത്രിയായി ഭംഗിയായി മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ കഴിയുകയും
അതിനേക്കാൾ ഉപരി തൻ്റെ പ്രായത്തെക്കാൾ തികഞ്ഞ പക്വതയോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നയിക്കാൻ തികച്ചും യോഗ്യനായി മാറുകയും നമ്മുടെ സമുദായത്തോട് എന്നും അനുഭാവപൂർവമായ മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ ഈ വേദിയിൽ സുന്ദര കോമള കളേവരനായി വിഭവിഷനായിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ വേദിയിൽ എത്തിച്ചേർന്നില്ല എങ്കിലും അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുകയാണ്, ഇത് കഴിഞ്ഞാൽ ഉടൻ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുള്ള സി എസ് ഐയുടെ മോഡറേറ്റർ ശ്രീ മോസ്റ്റ് റെവറൻഡ് ജി ദേവകടാശം തിരുമേനി അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അടുത്തതായി ഈ സംഗമത്തിൻ്റെ മുഖ്യ അതിഥി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുകൾ. നിങ്ങൾക്കറിയാം, ഒരു വേഴപെട്ട കാലത്തിനിപ്പുറം ഈ സമുദായ സംഘടന നടത്തിയിട്ടുള്ള മുഴുവൻ പരിപാടികളിലും നാടാർ സമുദായത്തിലെ ആളുകൾ വരുന്നതിനേക്കാൾ താല്പര്യത്തോടെ, ഒരിക്കൽ നിങ്ങൾക്കറിയാം വൈകുണ്ഠസ്വാമിയുടെ ജയന്തി ആഘോഷം ചരിത്രപരമായ നീണ്ട ഒരു പ്രസംഗം നടത്തി അയ്യാ വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് ചെയ്ത സംഭാവനകൾ മുഴുവനും സവിസ്തരം എന്നെയും നിങ്ങളെയും സാക്ഷിയാക്കി നിരത്തി അവതരിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി നമ്മൾ അല്പസ്വല്പ സ്വരച്ചേറി ചെല്ലായ്മ വന്നപ്പോൾ അത് ഒത്തുതീർപ്പുണ്ടാക്കി ആ ഭരണാധികാരികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾ ന്യായമാണെന്നും അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും പ്രഖ്യാപിച്ച നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നിയമസഭാ ഉപനേതാവ് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ബഹുമാന്യനായ ആരോഗ്യ ഉപമന്ത്രി ശ്രീ വി എൽ ശിവകുമാർ അവരെയാണ്. നിങ്ങൾക്കറിയാം, പുറമേ കാണുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും. തികച്ചും നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് സാധാരണക്കാരനെ സഹായിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ജനാധിപത്യ കേരളത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിൽ അധികാരത്തിൽ വന്ന ഇളമനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ജനകീയ മന്ത്രിസഭയ്ക്ക് ശേഷം 2013 ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഗ്രാമീണൻ്റെ അത്താണിയായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ പ്രിയപ്പെട്ടവൻ, സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ ആശുപത്രികൾ പോലും സാധാരണക്കാരന് ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ സജ്ജീകരിച്ച ജനാധിപത്യ കേരളം കണ്ട ഏറ്റവും വലിയ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ ചീഫ് വിപ്പ് പി സി ജോർജ് അവരെയാണ്. അദ്ദേഹം പൂഞ്ഞാറിൻ്റെ പുലിക്കുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ജനാധിപത്യ കേരളം കണ്ട ചരിത്ര നായകൻ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിഭയും ഈ സമുദായത്തോട് എന്നും അനുഭാവപൂർവമായ കാര്യങ്ങളിൽ സഹകരിക്കുകയും നാടാർ സമുദായത്തിൻ്റെ അവകാശത്തിന് വേണ്ടി എൻ്റെ സ്ഥാനം പോലും ത്യജിക്കാൻ മടിയില്ല എന്ന് പ്രഖ്യാപിച്ച ബഹുമാന്യനായ ചീഫ് വിപ്പ് പി സി ജോർജ് അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എക്സ് എം പി അവർ അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യസമയത്തിന് എത്തിച്ചേർന്ന അദ്ദേഹത്തെയും നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഒ രാജഗോപാൽ, കേന്ദ്രമന്ത്രിയായിരുന്ന കാലയളവിൽ ജനാധിപത്യ കേരളത്തിൽ റെയിൽവേ രംഗത്ത് വിപ്ലവത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ശംഖനാദം മുഴക്കിയ ശ്രീ ഒ രാജഗോപാൽ അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്ക് പറയേണ്ടിയിരുന്നതാണ് ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ എൻ ശക്തൻ അവർകൾ. അദ്ദേഹം നമ്മുടെ സമുദായത്തിൻ്റെ അംഗമാണ്. ഈ സമുദായത്തിൽ ഒരു മന്ത്രി വേണമെന്ന ആവശ്യം കൂടെ നമുക്ക് നിലനിൽക്കുമ്പോൾ ജനാധിപത്യ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഡെപ്യൂട്ടി സ്പീക്കറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എൻ ശക്തൻ നാടാർ അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ദിനകരൻ എക്സ് എം എൽ എ അവർ, അദ്ദേഹം ഇവിടെ ഏതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എൻ നീലോദസൻ നാടാർ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാലോട് രവി എം എൽ എ അവർ,
എക്കാലവും നമുക്ക് യു ഡി എഫ് ഗവൺമെന്റിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങിത്തരുന്നതിന് ഈ സമുദായത്തിൽ എം എൽ എമാരേക്കാൾ നമ്മുടെ ബഹുമാന്യനായ ചീഫ് വിപ്പിനെ പോലെ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ നാടാർ അവരെ പോലെ ഈ സമുദായത്തിന്റെ പ്രതിനിധിയായി നിന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിത്തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പാലോടി രവി എം എൽ എ അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ ശിവൻകുട്ടി എം എൽ എ അദ്ദേഹവും ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ വാങ്ങിത്തരുന്നതിന് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീമതി ജമീല പ്രകാശം എം എൽ എ എക്കാലവും നമ്മളോട് അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളോടൊപ്പം സന്ധിയില്ലാതെ സമരപരിപാടികളെല്ലാം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ജമീല പ്രകാശം അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ രഘുചന്ദ്രപാൽ മുൻ മന്ത്രി അവർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മധുരാല ഹിമാചല പവൻഡു അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവിൻ്റെ പിൻഗാമിയാണ്. നാടാർ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇടിക നാടാർ എന്ന സമുദായത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രതിനിധിയാണ്. ചേര ചോള പാണ്ഡ്യ സഹോദരങ്ങളിൽ ചോള വംശജരനാണ്. ചന്ദ്രഗിരിയായിരുന്നു അവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം. പഴയ നമ്മുടെ ഇപ്പോഴത്തെ തിരുമല ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രവും സ്ഥാപിച്ചത് ഇവരാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നെല്ലിമൂട് ശ്രീധരൻ സാർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഗിരീഷ് വി എസ് ടി പി, ഹ്യൂമൻ റിസോഴ്സ് സെല്ലിൻ്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ, സമത്വ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സെക്രട്ടറി റവറൻഡ് ജസ്റ്റിൻ രാജ് വി എസ് ടി പി, വൈദിക സമാജം തുടങ്ങി വേദിയിലിരിക്കുന്ന മുഴുവൻ വിശിഷ്ട അതിഥികളെയും, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമുദായ സ്നേഹികളെയും വിശിഷ്ട അതിഥികളെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. ആരെയും ഒഴിവാക്കുന്നില്ല, മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രകൃതിയെ ഭയപ്പെടേണ്ടതില്ല. എല്ലാവരും കുട കരുതാനുള്ള നിർദ്ദേശം ഉള്ളത് കൊണ്ട് അടുത്തിരിക്കുന്ന ആളിലും കൂടി കുട പിടിച്ച് നമ്മുടെ അതിഥികളെല്ലാം വളരെ ചുരുക്കി ഈ പരിപാടി മഴയായതുകൊണ്ട് പെട്ടെന്ന് നിർത്തും. അവർ പോയതിനു ശേഷമല്ലാതെ ആരും പിരിയാനും പാടില്ല. കേരളത്തിലെ നാടാർ സമുദായം എന്തിനാണ് ഇത്തരത്തിൽ സംഘടിക്കേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ പിന്മാറും. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ ഈ സമുദായത്തിനോട് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമുദായം ഒറ്റക്കെട്ടായിട്ട് മതത്തിനതീതമായിട്ട് സംഘടിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ഈ വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരമോന്നത നേതാക്കൾ, കാലാകാലങ്ങളിൽ നമ്മളെ അകമൊഴിഞ്ഞ് സഹായിച്ചവരായതുകൊണ്ടാണ് അവരെ ഈ വേദിയിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ സമുദായത്തിന് നീതി കിട്ടിയോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ഈ സമുദായത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴോ നമ്മൾ മന്ത്രിയില്ലാത്ത ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് എനിക്കും കഴിയേണ്ടി വന്നിരിക്കും. അങ്ങനെ വിവിധ മേഖലകൾ ചിന്തിച്ചു നോക്കിയാൽ കെ കാമരാജ് നാടാർ നയിച്ച, എ ഐ സി സിയുടെ പ്രസിഡന്റ് കാമരാജ് നാടാരായിരുന്നു, ബഹുമാനമുള്ള ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുവാൻ വളരെ കഷ്ടപ്പെട്ട കെ കാമരാജ് നാടാരുടെ നയിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് അല്പമൊക്കെ നീതി കിട്ടുന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, ഞാനും അദ്ദേഹവുമായിട്ടുള്ള പരിചയം കൊണ്ടാണ്. അദ്ദേഹത്തിനും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. 140 ബ്ലോക്ക് പ്രസിഡന്റുള്ള കോൺഗ്രസിൽ കേരളത്തില് നാടാർ സമുദായത്തിന് ഒരേ ഒരു ബ്ലോക്ക് പ്രസിഡന്റേ ഉള്ളൂ എന്നുള്ള ദയനീയത അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തുക. നേരത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ കെ പി സി സിയിൽ ഒരു സ്ഥാനവും തന്നു. അറിഞ്ഞ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുന്നില് ഈ ജനലക്ഷ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന പല കാര്യങ്ങളാണ്. അത് തന്നെയാണ് എൽ ഡി എഫിന്റെ കാര്യം നോക്കിയാലും 140 ഏരിയ കമ്മിറ്റി ഉള്ളതില് ഒരൊറ്റ ഏരിയ കമ്മിറ്റിയിൽ പോലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് നാടാറില്ല. വട്ടവിള തങ്കയ്യൻ ഉണ്ടായിരുന്നു, 6 മാസത്തിന് മുമ്പ് മരിച്ചു, മറ്റൊരാൾക്ക് കൈമാറി. ഈ സമുദായത്തിൽ നിന്ന്
അടുത്ത ഈ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരേണ്ടും അവരെ കൈപിടിച്ചുയർത്തുവാനുമുള്ള ബാധ്യത ഇവിടെ ഇരിക്കുന്ന നേതാക്കൾക്ക് തന്നെ കൊടുക്കുകയാണ്. മഴ ഏകദേശം അവസാനിച്ചുകൊണ്ട് കുട ആവശ്യമില്ലെങ്കിൽ താക്കാം. ഈ സമുദായത്തിന് വളരെ നീതി കിട്ടുവാനുണ്ട്. ഈ സദസ്സിന്റെ മുന്നിൽ ഞാൻ ക്ഷണിച്ചു വരുത്തിയത് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നേതാക്കളെ, ശ്രീ പന്ന്യൻ, ശ്രീ ഓ രാജഗോപാൽ, പിന്നെ നാടാർക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഗം പി സി ജോർജ്, നാടാർക്ക് വേണ്ടി ഓടി നടന്ന് ചെറിയ ചെറിയ തുണ്ടു പേപ്പർ പോലും കൊടുക്കുവാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ ബാലോട് രവി, അങ്ങനെ ടെലഫോണിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ ശ്രീ ശക്തൻ, അദ്ദേഹം ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ, ഞാൻ മേടിച്ച് ഇപ്പൊ മന്ത്രിയാകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പേരെടുത്തെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആളുകൊണ്ട്, എല്ലാം പരമപ്രധാനമാണ്. ഈ വേദിയിലെ രണ്ടുപേരെ ഈ സമുദായം ബഹിഷ്കരിച്ചിട്ടുള്ളൂ. ഈ നാടാർ സമുദായത്തിനെ തച്ച് തകർക്കുന്ന പാറശാല എം എൽ എ, നെയ്യാറ്റിങ്കര എം എൽ എ ആയിട്ടുള്ള സെൽവരാജിനെ, എ ടി ജോർജിനെയുമാണ്. അത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് പടിയടിച്ച് പിണ്ടം വെച്ചത്. ഈ സമുദായത്തെ സ്നേഹിക്കുന്ന എം എൽ എമാരും മന്ത്രിമാരും എല്ലാം ഇവിടെയുണ്ട്. മാണി സാർ എന്ന് ഇവിടെ ഇരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഇന്ന് ഒരു പ്രധാന മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇതേ സ്ഥലത്ത് ജനുവരി മാസം 23rd ഞങ്ങളുടെ പ്രതിനിധി സഭ കൂടെയാണ് പാർലമെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. ഈ പുത്തരിക്കണ്ടത്താണ്. 40,000 നീളത്തില് പന്തല് കെട്ടിക്കൊണ്ട് കേരളത്തിന്റെ നാടാർ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് ചർച്ച ചെയ്യുവാൻ 8,000 പ്രതിനിധികളെ ജനുവരി 23rd ഇവിടെ ഇരുത്തുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വരും. അതും ഈ പുത്തരിക്കണ്ടത്താണ്. നമ്മുടെ അവകാശങ്ങളെ ചോദിച്ച് നമുക്ക് കിട്ടേണ്ടത് കിട്ടണം. നാടാർ സമുദായത്തിന് മത്സരിക്കുവാൻ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിനപ്പുറം വരെയുള്ള ഒരു ജില്ലയിലും ഒരു പ്രസ്ഥാനവും ഇന്നേ വരെ സീറ്റ് നൽകിയിട്ടില്ല. നാടാർ സമുദായത്തിന് അവസാനത്തെ ആഗ്രഹമായിട്ട് ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ ചെറിയും കീഴും തിരുവനന്തപുരവും പിന്നെ ഒന്നാം സ്ഥാനമുള്ള ഇടുക്കി ജില്ല, നാടാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും നാടാർക്ക് മനസ്സ് തുറന്നവന്റെ വോട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ, ഈ നാടാർ തറവാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ കഴുവാൻ കരുത്തുള്ള നേതാക്കളാണ് മുമ്പിലിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റും അതുപോലെ കോടിയേരി ബാലകൃഷ്ണനും. ഈ സമുദായത്തിന്റെ ആദരവ് അങ്ങനെ കിട്ടാതെ വന്നാൽ നമ്മളെ സുപ്രീം കോടതി നമുക്കൊരു ബട്ടൺ തന്നിരിക്കുന്നു. പുതിയത് നാടാർ സമുദായത്തിന്റെ സമ്മതിദാന അവകാശം, നമ്മുടെ അവകാശങ്ങള് ഒരു സമുദായത്തിലുള്ള ആളിനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതി കനിഞ്ഞു തന്നിരിക്കുന്ന ബട്ടണ് നിക്ഷേപ വോട്ട് പുതുക്കേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യത്തില് ആർക്കും സംശയം വേണ്ട. ഈ കൊരിച്ചെരിയുന്ന മഴയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവകാശ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്ന വി എസ് ടി പി, ഈ ബഹുമാന്യമായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന എന്തും പോയി പറയാൻ കഴിയുന്ന കെ പി സി സി പ്രസിഡന്റ്, കെ പി സി സി പ്രസിഡന്റ് പടിവാതിൽ കത്തിയാൽ തന്നെ കെ പി സി പ്രസിഡന്റ് ഒരാളെ ചോടനെ വിഷ്ണുപുരം എന്ന് വിളിച്ചകത്ത് കൊണ്ടുപോകും. എ കെ ഐ സെന്റർ പെയ്യാൽ കോടിയേരി അദ്ദേഹം അതാണ് തുറന്നു പറയുവാൻ കാരണം. നിങ്ങളുടെ മനസ്സുകളില് സന്തോഷമായിട്ട് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് അത് ഞാൻ വേദിയിൽ വെച്ച് നേതാക്കളോട് പറയുന്നു. അതിനെ കാമരായി നാടാർ നയിച്ച കോൺഗ്രസില് ആദർശധീരമുള്ള സി പി എമ്മിന്റെ നേതാക്കളും ഒരു പരിധിവരെ തിരുവനന്തപുരം പാർലമെന്റ് സ്ഥാനാർത്ഥി ആർക്കാണ്, പന്ന്യൻ സഖാവ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഈ ഇരിക്കുന്ന സമുദായത്തിന് നീതി കെടുക്കുവാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തയ്യാറായാൽ അവർക്കൊപ്പം നിൽക്കും. ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, മതമില്ല. ആരാണോ സമുദായത്തെ സഹായിക്കുന്നത് തിരിച്ചും സഹായിക്കും. ഈ സമുദായത്തിന് ചിഹ്നമില്ല. ഈ സമുദായത്തിന്റെ മനസ്സുകളിലെ ചിഹ്നങ്ങളെ തുടച്ചു മാറ്റിയിരിക്കുന്നു. ഈ സമുദായത്തിന്റെ മനസ്സിൽ ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവകാശ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരുക്കുവാനും. ഒരു കാലത്തിന് വേണ്ടിയ അവകാശത്തിന് വേണ്ടി പോരാടിയ വൈകുണ്ഠസ്വാമിയുടെ നാമധേയം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
നീതി കിട്ടണം. ഇടുക്കി മുതലുള്ള 17 മണ്ഡലങ്ങളിൽ 2.5 വർഷം കഴിഞ്ഞാൽ നാടാർ സമുദായത്തിന് ഭൂരിപക്ഷമുള്ളടുത്ത് നമുക്ക് സീറ്റ് കിട്ടണം. അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ പോലും അടുത്ത കാലത്ത് പത്രത്തിൽ പറഞ്ഞു, വട്ടിയൂർക്കാവ് മണ്ഡലത്തില് ഒരു നായരെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. എന്റെ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, ഞങ്ങളെ സ്നേഹിക്കുന്ന അദ്ദേഹം ഒരു കാര്യം കൂടി ഓർമ്മിച്ച് പറയണമായിരുന്നു, പാറശാലയിലും ഒരു നായര് നിർത്താതെ ഒരു നാടാര നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നു. പാറശാല ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. ഇടതുപക്ഷത്തിനോടും ഒന്നുകൂടി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു. അരുവിക്കരയിലും അവർക്ക് ഒരാളെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു. കാരണം നമ്മള് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഈ പുത്തരക്കണ്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരും ടെലഫോൺ നമ്പറും അഡ്രസ്സും ഇപ്പോഴേ നമ്മുടെ കൈവശം കിട്ടി. അവർ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ബഹുമാനപ്പെട്ട ഓ രാജഗോപാലുമുണ്ട്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പിയിലെ നാടാർ സമുദായത്തെ നികൃഷ്ടമായി കാണുന്ന കുറെ നേതാക്കളുണ്ട്. അത്തരം ആളുകളെ നിയന്ത്രിച്ച് തമിഴ്നാടിനെ മാതൃകയാക്കിക്കൊണ്ട് അവരെ മുഖവിലക്കെടുക്കണമെന്ന് ഓ രാജഗോപാലിനെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ഈ നിറഞ്ഞ സദസ്സിന്റെ മുന്നിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരുന്ന 4 മാസങ്ങൾക്ക് ശേഷം വരുന്ന ഇലക്ഷന് സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെങ്കിലും നമുക്ക് ജനുവരി 23 ഇവിടെ കൂടുന്ന 8000 പ്രതിനിധികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യണം. ഈ സമുദായത്തിന് നിഷേധത്തോടു കൂടിയാണ് കാണുവാൻ. LDF ആയാലും UDF ആയാലും ആര് തന്നെ എതിരെ ചിന്തിച്ചാലും മനം മടുത്ത് പോർക്കളത്തിൽ നിന്നു പിന്തിരിയലോ, മരണമാണ് നല്ലതെന്നുറക്ക നീ സഹോദര എന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ബഹുമാനനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ഈ സമുദായത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ ആ ഭദ്രദീപം കൊളുത്തുന്നതിന് ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ VSTPയുടെ പ്രസിഡന്റ് ചെയർമാൻ പ്രിയങ്കരനായ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ, മുൻ കേന്ദ്രമന്ത്രി ബഹുമാന്യനായ ശ്രീ ഒ രാജഗോപാൽ, ബഹുമാന്യനായ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ എൻ ശക്തൻ, MLA മാരായ ശ്രീ പാലോട് രവി, ശ്രീമതി ജമീല പ്രകാശം, ഈ വേദിയിലും സദസ്സിലുമുള്ള ശ്രീ റൂഫസ് ദാനിയൽ, ശ്രീ നെല്ലിമൂട് അടക്കമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സായം സന്ധ്യയിൽ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ആദ്യമായി നേരുകയാണ്. നമ്മുടെ നിങ്ങളുടെ ശക്തിയും കരുത്തും വിളിച്ചോതിക്കൊണ്ട് നടത്തിയ ഈ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ വിഷ്ണുവിൻ ചന്ദ്രശേഖരനെ ആദ്യമായി ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു വിഭാഗമാണ് നാടാർ സമുദായം. കാർഷിക മേഖലയിലായിരുന്നു ഒരു കാലത്ത് നാടാർ സമുദായം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചതെങ്കിൽ ഇന്ന് വാണിജ്യ വ്യാപാര വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വിഭാഗമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അടിസ്ഥാനപരവും ദൂരവ്യാപകവുമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സംഘടിതമായ ശക്തിയായി നാടാർ സമുദായം വളർന്നു വരുന്നതുകൊണ്ട് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഠിനാധ്വാനത്തിലൂടെ അർപ്പണബോധത്തോടെ സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നാടാർ സമുദായത്തിനും സമൂഹത്തിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് മധുരയിൽ നാടാർ മഹാജന സഭ രൂപം കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലത്തിന് മുമ്പ് തമിഴ്നാട്ടിലെ മധുരയിൽ ആരംഭിച്ച നാടാർ മഹാജനസഭയുടെ തുടർച്ചയായി കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമായി വന്നിട്ടുണ്ട്. ഇന്ന് ആ സാമൂഹ്യമായ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഈ സമുദായത്തിലെ ഏറ്റവും പ്രബലനും ഏറ്റവും ഉയർന്ന നേതാവും നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കാമരാജ് ആയിരുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ നിയന്ത്രിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ച കാമരാജ് പ്ലാൻ ഉൾപ്പെടെയുള്ള മഹത്തായ ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ കെ കാമരാജ് ഇന്നും ഒരു വലിയ ആശയുടെയും പ്രതീക്ഷയുടെയും ഒരു സിംബലായി രൂപമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തീർച്ചയായും ഓരോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ സമൂഹങ്ങൾക്കും ന്യായമായ തുല്യമായ പരിഗണനയും ന്യായമായ പരിഗണനയും കിട്ടേണ്ടത് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ്. സമൂഹം നമുക്കറിയാം, നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്. എല്ലാവരുടെയും അവകാശങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയാലോ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ നിലനിന്നാലോ രാജ്യത്തിന് പുരോഗതി ഉണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധ്യമല്ല. രാജ്യത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതി ഉണ്ടാകണം, എല്ലാ പ്രദേശങ്ങൾക്കും പുരോഗതി ഉണ്ടാകണം. അതാണ് സമഗ്രമായ വികസനം എന്ന് നാം വിവക്ഷിക്കുന്നത്. സമഗ്രമായ പുരോഗതിയും വികസനവും രാജ്യത്തിനുണ്ടാകുമ്പോൾ അതിൻ്റെ ആ വികസനത്തിൻ്റെ മധുരഫലങ്ങൾ എല്ലാവർക്കും എത്തണം, അത് നാടാർ സമുദായത്തിനും എത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല. അത് കിട്ടണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. എങ്കിൽ മാത്രമേ സമൂഹം പുരോഗമിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. നാം ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള
പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള താല്പര്യം കൂടി ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി കേരള തിരുക്കൊച്ചിയിൽ ആദ്യമായി നാടാർ സമുദായത്തിനൊരു മന്ത്രി ഉണ്ടായ ശ്രീ ചിദംബരം നാടാറാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലാണ് പിന്നീടൊരു മന്ത്രി വന്നത്. നിരവധി തവണ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിച്ചപ്പോഴൊക്കെ ഈ സമുദായത്തിന് ന്യായമായ പരിഗണന നൽകിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല, നാളുകളിലും ആ പരിഗണന നൽകും എന്നുള്ള കാര്യം കൂടി ഇവിടെ ആവർത്തിച്ച് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഒരു പാർലമെൻറ്റ് മെമ്പറെ കേരളത്തിൽ വിജയിപ്പിച്ചയക്കാൻ കോൺഗ്രസിനാണ് കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, ശ്രീ കുഞ്ഞകൃഷ്ണൻ നാടാരെ പോലെ, ശ്രീ സുന്ദരൻ നാടാരെ പോലെ ഈ സമുദായത്തിൻ്റെ ഏറ്റവും കരുത്തരായ നേതാക്കന്മാർ ആ കാലഘട്ടങ്ങളിൽ എം എൽ എമാരും മന്ത്രിമാരുമായിരുന്ന കാലഘട്ടങ്ങളിൽ അവരാവശ്യപ്പെട്ടിട്ടുള്ളതെല്ലാം അന്നത്തെ ഗവൺമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. കരുത്തന്മാരായ നേതാക്കന്മാരാണ് അവർ. അവരുടെ നേതൃത്വത്തിൽ നേടിയ നേട്ടങ്ങളൊന്നും ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല. ആ നേട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ കുഞ്ഞകൃഷ്ണൻ നാടാർക്ക് വേണ്ടി സ്മാരകം പണിയുവാൻ ഈ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന കേരളത്തിൽ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ചലച്ചിത്ര നടനായി പ്രശോഭിക്കുന്ന ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്ന സത്യന് സ്മാരകം നിർമ്മിക്കാനുള്ള നടപടിയെടുത്തതും ഈ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഏകാംഗ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യം ശ്രീ വിഷ്ണുപുരൻ ചന്ദ്രശേഖരനും വി എസ് ഡി പിയുമാണ് ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ്. നാടാർ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ, സാമ്പത്തികവും സാമൂഹികമായ പിന്നോക്കാവസ്ഥ, അത് പരിശോധിക്കുവാനും ന്യായമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാനും വേണ്ടിയാണ് ഇത് ഇന്ന് ഇന്ന് അധികാരത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ശ്രീ ഹരിഹരൻ നായർ, റിട്ടയേർഡ് ജഡ്ജി ഹരിഹരൻ നായരെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട്, അതിൻ്റെ റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ ന്യായമായി നൂറ്റാണ്ടുകളായി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കോൺഗ്രസ് പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് വിഷ്ണുപുരൻ ചന്ദ്രശേഖരനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ, ഈ സമ്മേളനം, മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ആരോഗ്യവകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വി എസ് ശിവകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ ശക്ത നാടാർ, ഗവൺമെൻറ് ചീഫ് പി സി ജോർജ്, ഇവിടെ വേദിയിലുള്ള എം എൽ എമാർ, ഒ രാജഗോപാലിനുൾപ്പെടെയുള്ള തലമുതിർന്ന നേതാക്കന്മാരെ, പന്ന്യൻ രവീന്ദ്രൻ, പാലോട് രവി, ജമീല പ്രകാശം, നീലലോഹിത.